പീഡിപ്പിച്ച ഒരു ഡോക്ടറെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി അവരെ വെടിവെച്ചു കൊണ്ടു. വലിയ ചർച്ചകൾ നടക്കുന്നു സോഷ്യൽ മീഡിയയിൽ. ഇത്തരം ഈ ജുഡീഷ്യൽ ഇത്തരം എന്താണ് എൻകൗണ്ടർ ആക്ടിവിസം, അതിനെ അതിനെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഏതർത്ഥത്തിൽ പറഞ്ഞാലും ജനാധിപത്യത്തിന് ഭൂഷണമായ രീതിയല്ല. ആര് ചെയ്താലും ഫാസിസത്തിന്റെ ഒരു മറ ഇതിനനുകൂലമായി വളർത്തിയെടുക്കുന്ന ഒരു ചിന്താഗതി ഇതിനിടയിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. നീതിന്യായം വൈകുന്നു എന്നത് നമ്മൾ മാറ്റിയെടുക്കേണ്ടതാണ്. ആകാശത്ത് നിന്ന് മാലാകമാർ വന്ന് മാറ്റിയെടുക്കേണ്ടതല്ല. രാജ്യത്തിൽ വിധി വരാത്തത് കോടതികളിൽ നിന്നാണോ? ആ കോടതികൾ മാലാകമാർ നടത്തുന്നതല്ല, രാജ്യം നടത്തുന്നതാണ്. വിധി വൈകുന്നതിനെ തടുക്കണം, വിധികൾ വേഗത്തിൽ വരുത്താൻ കഴിയണം, കുറ്റവാളികളെ ശിക്ഷിക്കണം. അല്ലാതെ കുറ്റവാളികളെ കൊല്ലാൻ പോലീസുകാരന്റെ കയ്യിൽ തോക്ക് കൊടുത്താൽ പിന്നെ എന്തു ജനാധിപത്യമാണ് രാജ്യത്തുണ്ടാവുക? എന്ത് നിയമവ്യവസ്ഥയാണ് രാജ്യത്തുണ്ടാവുക? മോഡിക്കത് ആവശ്യമാണ്. പക്ഷെ എന്റെ ചോദ്യം, ആ വെടിവെപ്പിനെ ന്യായീകരിക്കാതെ അത് പറ്റില്ല എന്ന് പറയുന്ന മാർക്സിസ്റ്റുകളോടാണ്. ഇവിടുത്തെ സി പി എമ്മിന്റെ ബുദ്ധിജീവികൾ ഇന്ന് പൊങ്കാലയാണ് ഫേസ്ബുക്കിനകത്ത് വെടിവെച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ. ഞാൻ ചോദിക്കുന്നത് അത് പറയാൻ സഖാവ് പിണറായി വിജയന്റെ ഏതു വാലാട്ടിക്കാണ് അധികാരമുള്ളത്? നിങ്ങൾ പറ, നിങ്ങൾ വെടിവെച്ചു കൊന്നത് ആരെയാണ്? ഇവിടെ ഏത് നക്സലേറ്റുകളെയാണ് നിങ്ങൾ വെടിവെച്ചു കൊന്നത്? എന്തിന്റെ പേരില്? നിങ്ങൾക്ക് എന്ത് ന്യായീകരണമാണ് ഈ പിണറായി വിജയന് പറയാനുള്ളത്? ആ വെടികൊണ്ടതിൽ രണ്ടുപേർ, അവരുടെ വെടികൊണ്ടത് ഇവിടെ ഈ ഭാഗത്താണ്, അവരുടെ കക്ഷത്താണ്. എന്താണെന്നറിയുമോ? പിന്നീട് പറഞ്ഞു, പോലീസിനെ കണ്ടപ്പോൾ നേരത്തെ തന്നെ കോംപ്രമൈസ് ചെയ്യാൻ കീഴടങ്ങാൻ അവർ തയ്യാറായിരുന്നു. പോലീസിനെ കണ്ടപ്പോൾ അവർ കൈകൾ ഉയർത്തി ആകാശത്തേക്ക് കീഴടങ്ങി എന്ന് പറയാൻ. ആ ഉയർത്തിയ കൈ കടിയിലേക്കാണ് നിങ്ങൾ വെടിവെച്ചത്. എന്തിനായിരുന്നു വെടിവെച്ചത്? നിങ്ങൾ പറയൂ. ഇവിടുത്തെ ഇവിടെ ഒരു നക്സലൈറ്റിനെ നിങ്ങൾ, അല്ലെങ്കിൽ ഒരു മാവോവാദിയെ നിങ്ങൾ വെടിവെച്ചു കൊല്ലുമ്പോൾ ഇതിന് സമാനമായ ഈ മാവോവാദികൾ വായിച്ച പുസ്തകം ഏതാണ്? മോഹനമാഷ് പറയുന്നത് ഖുർആൻ വായിച്ചു എന്നാണ്. അതാരും മോഹനമാഷല്ലാതെ വേറെ ആരും വിശ്വസിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. മാവോവാദികൾ വായിച്ച പുസ്തകം ഏതാണ്? അവരുടെ ഖുരു ആരാണ്? ഇവിടുത്തെ ഓരോ സഖാവിന്റെയും കുപ്പായത്തിൽ തുന്നിവെച്ച നിങ്ങളുടെ ചെകുവേര അവരുടെ പോരാളിയാണ്. ബൊളീവിയൻ കാടുകളിൽ ഒളിപ്പോരാട്ടം നടത്തിയവനാണ് ചെകുവേര എന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങളാണ്. ചാരു മജുന്ദാർ അവന്റെ നേതാവാണ്. ബംഗാളിന്റെ തെരുവുകളിൽ, ഗ്രാമങ്ങളിൽ, അവിടുത്തെ കാടുകളിൽ ഒളിപ്പോരാട്ടം നടത്തിയവൻ ചാരു മജുന്ദാറാണ്. ഞാൻ ചോദിക്കട്ടെ, അവൻ വായിച്ചത് മാർക്സിനെയാണ്? അവൻ വായിച്ചത് എംഗൽസിനെയാണ്? അവൻ വായിച്ചത് മുഴുവൻ കമ്മ്യൂണിസമാണ്. അങ്ങനെ കമ്മ്യൂണിസത്തിന്റെ അതല്ലേ, അതാണല്ലോ എന്താണ് സി പി ഐയുടെ നേതാവ് പറഞ്ഞത്? ഒരേ കൊടി, അക്ഷരങ്ങൾ മാത്രം മാറ്റിയിടും. സി പി ഐ, സി പി എം, എസ് യു സി പി ഐ, എസ് യു സി ഐ എന്നൊക്കെ പറയുന്ന ഇംഗ്ലീഷ് അക്ഷരമാലയിൽ കുറെ അക്ഷരങ്ങൾ ഉള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടും. കൊടിയുടെ നിറം ചുവപ്പാണ്, അവരുടെ നേതാവ് കാരൽ മാർക്സ് ആണ്, എംഗൽസ് ആണ്. ഇങ്ങനെ നിങ്ങൾ പരസ്പരം ചേർന്ന് നിൽക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് ഈ ആളുകളെ വെടിവെച്ചു കൊല്ലാൻ പിണറായി വിജയന്റെ പോലീസ് പോകുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾക്ക് നരേന്ദ്രമോദിയെ വിമർശിക്കാൻ അധികാരമില്ലെന്ന് മാത്രമല്ല, നരേന്ദ്രമോദിയുടെ നിലപാടുകൾ കടുകിട സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ. ഏതർത്ഥത്തിലാണ് ഞാനിത് പറയുന്നത്? ചുമ്മാ പ്രസംഗത്തിന്റെ ആരംഭത്തിന് വേണ്ടിയല്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു ഡി ജി പി ഉണ്ട്. ഡി ജി പി പിണറായി വിജയനെയും ഡി ജി പി ഒക്കെ കണ്ടാൽ നമ്മൾ ചിലപ്പോൾ പരസ്പരം മാറിപ്പോകും. അത്രക്ക് രൂപസാദൃശ്യങ്ങളുള്ള ഏകദേശം ഒരു കോലത്തിലുള്ള ഒരു ഡി ജി പി കേരളത്തിലുണ്ട്. ഇയാൾ എവിടുന്നാ വന്നത്? ഇയാൾ ആരുടെ ദത്തുപുത്രനാണ്? സഖാവ് പിണറായി വിജയൻ ഞങ്ങൾ നിയമസഭയിൽ നിന്ന് വിരല് ചൂണ്ടിയാൽ, ഞങ്ങളൊക്കെ ഉള്ള ചൂടാവുന്ന ആളാണ്, വിരല് ചൂടാൻ പാടില്ല എന്നാണ്. സഖാക്കൾ ഇയാളെ കാണുമ്പോ മുട്ടുപറിച്ച് മൂത്രമൊഴിക്കണേന് ഞങ്ങളുടെ മേലെ ഇയാളുടെ നേരെ നീട്ടാൻ പാടില്ല എന്ന് ഇയാൾ തെറ്റിദ്ധരിച്ചിട്ട് കാര്യമുണ്ടോ? ഞങ്ങൾ വിരലും നീട്ടും, നീട്ടേണ്ട സമയത്ത് മുഷ്ടിയാണെങ്കിൽ മുഷ്ടിയും നീട്ടും. അതിനുള്ള ധൈര്യം തന്നെ ആയിട്ടാണ് നിയമസഭയിൽ നമ്മൾ പോണത്. അത് വേറെ കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത്, വിരല് ചൂണ്ടുന്നവനോട് ചൂടാവുന്ന പിണറായി ഇതുപോലെ ഒരു 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 ഡി ജി പി യെ എങ്ങനെയാണ് സഹിക്കുന്നത്? ഉത്തരമൊന്നേ ഉള്ളൂ, ഡി ജി പി സഖാവ് പിണറായി വിജയന്റെ പ്രപ്പോസൽ അല്ല, അത് കേന്ദ്രത്തിന്റേതാണ്. നരേന്ദ്രമോദി നേരിട്ട് കേരളത്തിലേക്ക് പറഞ്ഞയച്ച അപകടകാരിയായ പോലീസ് ഓഫീസറാണ് ഇന്നത്തെ ഡി ജി പി എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് അയാൾക്ക് ശമ്പളം കൊടുക്കുന്നത്. അയാളുടെ കൂറ് മുഴുവൻ അവിടെയാണുള്ളത്. അയാൾ കേന്ദ്രത്തിന്റെ ചാരനാണ് എന്ന് പറഞ്ഞാൽ പോലും അത് തെറ്റാവില്ല. അത്രമേൽ ആർ എസ് എസുകാരന്റെ സംഘികളുടെ കേരളത്തിന്റെ കൂലിത്തല്ലുകാരനാണ് ഇവിടുത്തെ ഡി ജി പി എന്ന് പറയും. എന്തേ സഖാക്കളെ, നിങ്ങൾ എത്ര വർഷമായി കേരളം ഭരിക്കാൻ തുടങ്ങിയിട്ട് എന്താ അയാളെ മാറ്റാത്തത്? അയാളെ മാറ്റാൻ നിങ്ങൾക്ക് എന്താ കഴിയാത്തത്? പലരെയും നിങ്ങൾ മാറ്റിയിട്ടുണ്ടല്ലോ, മാറ്റാനാവില്ല. അങ്ങനെ മാറ്റിയെങ്കിൽ ജയിലിന്റെ ഇരുട്ടറകളിലേക്ക് പോകേണ്ടി വരിക പിണറായി വിജയനാണ്. ലാബ്ലിംഗ് എന്ന് പറയുന്ന ഒരു അപകടകരമായ കേസ് പിണറായി വിജയന്റെ തലക്ക് മുകളിലുള്ളിടത്തോളം കാലം ഈ ഡി ജി പിയെ തൊടാൻ നിങ്ങൾക്കാവില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ ഡി ജി പി എന്തിനാണ് ഈ നക്സലേറ്റുകളെ വെടിവെച്ചു വന്നത്? രണ്ടുത്തരമാണ്. ഒന്ന് പണമാണ്.
കേന്ദ്രം നൽകുന്ന ഈ നക്സലൈറ്റ് മാവോകളെ എതിർക്കുന്നതിന് വേണ്ടി കേന്ദ്രം നൽകുന്ന കോടിക്കണക്കിന് രൂപ കേരളത്തിലേക്ക് കൊണ്ടുവരണം പോലീസിലേക്ക്. രണ്ടാമത്തതോ, ഇവിടെ നിന്ന് പോയാൽ കേന്ദ്ര രഹസ്യാന്വേഷണ വകുപ്പിൽ നല്ല ജോലി തരപ്പെടുത്താൻ താൻ ഒരു ഒബീഡിയന്റ് ആയിട്ടുള്ള ഓഫീസറാണ് എന്ന് തോന്നിക്കണം. മൂന്നാമത്തെ കാര്യമോ, തീവ്രവാദികൾക്കെതിരെ ആഗോളതലത്തിൽ കൊടുക്കുന്ന പണത്തിന്റെ വിഹിതം അതും വാങ്ങണം. ആയിക്കോ കമ്മ്യൂണിസ്റ്റുകാരെ, ആയിക്കോളൂ സഖാക്കളെ, പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ പാവം ഏഴ് പേരെ വെടിവെച്ചു കൊന്നു. എഴുന്നേറ്റ് നടക്കാനാവില്ല ജലീലിന്. വയനാട്ടിലെ ജലീൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, വയനാട്ടിലെ ഉപവൻ എന്ന് പറയുന്ന ഒരു റിസോർട്ടിൽ പോയിട്ട് അവിടെ കുറെ ടൂറിസ്റ്റുകളുണ്ട്. ആ ടൂറിസ്റ്റുകളെ ബന്ദിയാക്കിയോ? അവരെ വെടിവെച്ചോ? അവരെ അടിക്കാൻ പോയോ? അവരെ ചീത്ത വിളിച്ചോ? അവൻ പോയി ചോദിച്ചത് വിശക്കുന്നവന് ഭക്ഷണം വേണമെന്നാണ്. ആദിവാസി കുടിലുകളിൽ മുഴുവൻ പോകുന്നില്ലേ ഈ ഈ മാവോവാദികൾ? ഏതെങ്കിലും ഒരു ആദിവാസി ഞങ്ങളെ പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുത്തോ? ഞങ്ങളെ ആക്രമിച്ചു എന്ന് പരാതി കൊടുത്തോ? നിങ്ങൾ ഒരൊറ്റ ആദിവാസി കുടിലേ പോയിട്ടുള്ളൂ. രണ്ടെണ്ണം ആത്മഹത്യ ചെയ്തത് വാളയാറില് അറിയാലോ നിങ്ങൾക്ക്. രണ്ടെണ്ണം ആത്മഹത്യ ചെയ്തു. അതുപോലെ ഒരു കേസ് പോയിട്ട് ഏതെങ്കിലും ഒരു കേസ് ഈ പറയുന്ന മാവോവാദികളുടെ പേരിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തോ? കുറ്റം പറഞ്ഞോ? ആരെയെങ്കിലും ഉപദ്രവിച്ചോ? ആരെയെങ്കിലും കൊന്നോ? ചെരുവിൽ വെച്ചൊരു രാഷ്ട്രീയക്കാരനെ അടിച്ചോ? ഇല്ലല്ലോ. ഏത് പേരെ നിങ്ങൾ വെടിവെച്ചു കൊന്നിട്ട് പിണറായി വിജയൻ പറഞ്ഞ കാര്യം താരങ്ങള്? സ്വകാര്യ മനുഷ്യന്റെ സ്വൈര ജീവിതത്തിന് മാവോയിസ്റ്റുകൾ തടസ്സം നിൽക്കുന്നതാണ്. സഖാവ് പിണറായി വിജയാ, മനുഷ്യന്റെ സ്വൈര ജീവിതത്തിന് തടസ്സം നിൽക്കുന്നവരെ വെടിവെച്ചു കൊല്ലാണെങ്കിൽ ആദ്യം തോക്കുമായിട്ട് പോകേണ്ടത് AKG സെന്ററിലേക്കല്ലേ? പി ജയരാജനെ പോലത്തെ ആളുകൾ അവിടെ ഉള്ളത് അവിടെയല്ലേ ഉള്ളത്? അവരല്ലേ കൊല്ലേണ്ടത്?